Hi, good morning. Say children, good morning. Okay, very good morning. How are you all? ടീച്ചറെ, കുഞ്ഞു മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ആർ യു ഹാപ്പി ടുഡേ? എല്ലാവരും ഹാപ്പി ആണോ? ഓക്കേ, വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? ആ, എല്ലാവരും ക്ലാസ്സൊക്കെ കാണാറില്ലേ? കാണാറുണ്ടല്ലേ. നല്ല മിടുക്കന്മാരും മിടുക്കുകളുമാണ് ടീച്ചറെ കുട്ടികൾ. ഓക്കേ, അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇന്ന് നാം മലയാളമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും മലയാളം ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. മലയാളത്തിൽ നല്ല നല്ല കഥകളും പാട്ടുകളും പിന്നെ അക്ഷരങ്ങളും ഒക്കെ നാം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ പഠിച്ചു കൊണ്ടിരിക്കുന്നത് സ്വരാക്ഷരങ്ങളാണ്. ഇതുവരെ നാം ഏതൊക്കെ സ്വരാക്ഷരങ്ങൾ പഠിച്ചു? നമുക്കൊന്ന് നോക്കാം അല്ലേ? ടീച്ചർ കൂടെ പറയണേ. അല്ലേ, ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി വരുന്ന സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആർ യു റെഡി? നിങ്ങൾ എല്ലാവരും റെഡിയാണോ? ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതല്ലേ? എല്ലാവരും പഠിച്ചിട്ടില്ലേ? ആ, പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത അക്ഷരങ്ങൾ പരിചയപ്പെടാം. ഇനി പഠിക്കാൻ പോകുന്ന സ്വരാക്ഷരമാണ് ഉ. എന്താണ് ഉ? എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഉ. ഈ ഉ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, ഈ ഉ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്കാണ് ഉരൽ. എന്താണ് ഈ ഉരൽ? നിങ്ങൾക്കറിയോ? ചില കുട്ടികൾക്കൊക്കെ അറിയുണ്ടാവും അല്ലേ? നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ഉരൽ. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ അരിയും മറ്റും ഒക്കെ പൊടിക്കാനൊക്കെ ഈ ഉരലെ ഉപയോഗിച്ചിരുന്നു. ഇന്ന് അതൊക്കെ മാറി മിക്സിയും മറ്റും ഒക്കെ ആയി അല്ലേ? ഇനി അറിയാത്തവരുണ്ടെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിച്ചാൽ മതി. ഊക്കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്കാണ് ഉരൽ. അടുത്തതായി ഉറി. എന്താണ് ഉറി? ആ, ആദ്യ കാലങ്ങളിലൊക്കെ ഭക്ഷണങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഉറി. ഈ ഉറിയിൽ എന്ത് സൂക്ഷിക്കും? വെണ്ണ സൂക്ഷിക്കാറുണ്ട്. എന്താണ് ഈ വെണ്ണ? പാലിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഈ വെണ്ണ. പിന്നെ മറ്റുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നു. മറ്റുള്ള ജന്തുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഈ ഉറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പൊ എന്തൊക്കെ പഠിച്ചു നോക്കൊണ്ട്? ഉരൽ, ഉറി. അടുത്തതായോ ഉറുമ്പ്. ഉറുമ്പിനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. പല വിധത്തിലുള്ള ഉറുമ്പുകളുണ്ട്. ഈ ഉറുമ്പ് ചെറിയൊരു ജീവിയാണെങ്കിലും കടിച്ചാൽ നല്ല വേദനയാണ് അല്ലേ? ഉറുമ്പിനെ പൊതുവെ എല്ലാവർക്കും പേടിയാണ്. ഊക്കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്കാണ് ഉറുമ്പ്. ഊക്കൊണ്ട് തുടങ്ങുന്ന മൂന്ന് വാക്കുകൾ ഇന്ന് നാം പരിചയപ്പെട്ടു. ഏതൊക്കെയാണത്? ഉരൽ, ഉറി. ഉറിയിൽ എന്താണ്? വെണ്ണ സൂക്ഷിക്കാം അല്ലേ? ഉറുമ്പ്. ഈ മൂന്ന് വാക്കുകളാണ് പരിചയപ്പെട്ടത്. ഇനി ഊ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ പരിചയപ്പെട്ടാലോ. ഇവിടെ ഉണ്ണി എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? ഉണ്ണി ഊഞ്ഞാലാടുകയാണ് ചെയ്യുന്നത്. ഓണത്തിനൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടാറില്ലേ? ആ, ഊഞ്ഞാല് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ആ, ഊഞ്ഞാലാടാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഊ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്കാണ് ഊഞ്ഞാൽ. ഉണ്ണി എന്താണ് ചെയ്യുന്നത്? യെസ്, ഊഞ്ഞാലാടുക. ഉണ്ണി
ഊഞ്ഞാലാടി. ദെൻ അടുത്തതായി ഊത്ത്. ആ ഇതിലൂടെ ഇങ്ങനെ ഊതാ അല്ലേ, നല്ല ഭംഗിയുള്ള മ്യൂസിക് കേൾക്കാം അല്ലേ. എന്താണ് ഊത്ത്? അതിൻ്റെ ആദ്യത്തെ അക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഊയാണ് അല്ലേ. ഊയുടെ കൂടെ ഒരു ചിഹ്നം കൂടെ വന്നാൽ ഊ എന്ന് വായിക്കും. അടുത്തതോ ഊണ്. ഊണ് നിങ്ങളൊക്കെ കഴിക്കാവില്ലേ, ഉണ്ടല്ലേ. ഊ കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു വാക്കാണ് ഊണ്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഊ എന്ന അക്ഷരവും ഊ എന്ന അക്ഷരവും അല്ലേ. ഈ ഊ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളാണ് ഉരൽ, ഉറി, ഉറുമ്പ്. ഊ കൊണ്ട് തുടങ്ങുന്നതോ ഊഞ്ഞാൽ, ഊത്ത്, ഊണ്. ആർ യു ക്ലിയർ? ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് പുസ്തകം നോക്കിയിട്ട് വായിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങളാണ് ഊ എന്ന അക്ഷരത്തോട് കൂടെ ആ ഒരു ചിഹ്നവും കൂടെ ചേർന്നാൽ ഊ എന്ന് വായിക്കും. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.